ഇനി അതുകൊണ്ട് കാര്യമുണ്ടോ? ഇതിപ്പോ പത്ത് പേരുടെ മുന്നിൽ മാത്രമല്ല, കേരള ജമിയത്തുലമയുടെ ബോഡിയിൽ വന്നു. ആ ബോഡിയിൽ വന്നിട്ട് കേരള ജമിയത്തുലമയുടെ ഈ തീരുമാനം സർക്കുലറായി അയച്ചു കൊടുത്ത ഈ തീരുമാനം, ഈ തീരുമാനത്തോട് ഈ തീരുമാനം ഒപ്പിടാൻ വേണ്ടി ഇദ്ദേഹത്തോട് പറഞ്ഞു. എന്താ ഇതിലുള്ളത് കേട്ടോളൂ. എന്താണ്? കുറച്ചു കാലമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതും ചർച്ചയപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ജിന്നിനോട് സഹായം ചോദിക്കൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 2012 ഫെബ്രുവരി 6 ചേർന്ന കേരള ജമിയത്തുൽ ഉലമ നിർവാഹ സമിതിയുടെയും ഫത്വാ ബോർഡിന്റെയും സംയുക്ത യോഗത്തിൽ ഐക്യകണ്ഠേനയെടുത്ത തീരുമാനം. എന്താ തീരുമാനം? ജിന്നിനോട് പ്രാർത്ഥിക്കുന്നതും രക്ഷ തേടുന്നതും സഹായം തേടുന്നതും ശിർക്കും ഹറാമുമാണെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ സഹായം ചോദിക്കുന്നതും ശിർക്കും ഹറാമുമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ അവർക്ക് പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എല്ലാ കഴിവുകളും ഉപയോഗിക്കേണ്ട ഘട്ടങ്ങളുണ്ടായിട്ടും ജിന്നുകളോട് ഒരിക്കൽ പോലും സഹായം ചോദിച്ചിട്ടില്ല. തബറാനി, അബൂ ജഅല, ഇബ്നു സുന്നി മുതലായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച യാ ഇബാദുള്ള ഐനൂനി എന്ന ഹദീസ് ദുർബലവും അസ്വീകാര്യവുമാണ്. അതുകൊണ്ട് ദുർബലമായ ഹദീസിലെ ഇബാദുള്ള അള്ളാഹുവിന്റെ അടിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദൃശ്യമായ മഹാന്മാരാണെന്നോ മലക്കുകളാണെന്നോ മറ്റെന്തെങ്കിലും മറ്റാരെങ്കിലും ആണെന്നതോ പ്രസക്തമല്ല. റിജാലുൽ ഗൈബോ ജിന്നു ആണെന്ന് കരുതി യാ ഇബാദുള്ള ഐനൂനി എന്ന് വിളിക്കുന്നത് വ്യക്തമായ ശിർക്കാണെന്ന് അഥവാ ശിർക്കുൽ ബയ്യിനാണെന്ന് ഷെയ്ഖു നാസിറുദ്ദീൻ അൽബാനി ഖണ്ഡിതമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതിന്റെ വിവക്ഷ മലക്കുകളാണെന്ന് തോന്നിപ്പിക്കുന്ന റിപ്പോർട്ട് മൗക്കൂഫ് അലബിനി അബ്ബാസ് ആണെന്നും അത് തെളിവിന് പറ്റില്ലെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണ്. കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ചു വന്ന ഈ നിലപാടിനെ ശരിവെക്കുന്ന സൗദി അറേബ്യയിലെ മുൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് ഇബ്നു ബാസിന്റെ നേതൃത്വത്തിൽ അല്ലജനത്തുദായ്മ പുറപ്പെടുവിച്ച ഫത്വ കാണുക എന്ന് പറഞ്ഞ് ലജനത്തുദായ്മയുടെ ഫത്വയടക്കം ചേർത്തുകൊണ്ട് ജമിയത്തുൽ ഉലമ പുറത്തിറക്കിയ ഫത്വയാണിത്. ഇതിനും ഇദ്ദേഹം ഒപ്പിട്ടു ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കും ഹറാമുമാണ്. ഒപ്പിട്ട് പിരിഞ്ഞുപോയി. അവസാനം വീണ്ടും അതിനെതിരെ പ്രസംഗിച്ച് പുറത്തായി കഴിഞ്ഞപ്പോ അപ്പോഴും അദ്ദേഹത്തിന്റെ കൽബ് തുറന്നു, മനസ്സ് തുറന്നു. എന്താ അദ്ദേഹം പറയുന്നത്? ശിർക്കാണെങ്കിൽ മനുഷ്യനോട് സഹായത്തോട്ട് ശിർക്ക് എന്തിൽ വന്നിടോ? വൈരുദ്ധ്യാണിത്, നോണ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. ആ എന്നിട്ട് ഇതിനെ എന്നെ കൊണ്ട് ഒപ്പിടിച്ചത്? ആലോചിച്ച് നോക്കണം. ഇതിന് ഒപ്പിടണം. ഞാൻ ഒപ്പിടാൻ ഒരു സൂക്ഷ്മത കാണിച്ചപ്പോ എന്താ പറഞ്ഞറിയോ? ഇജിവിടെ നിറങ്ങിയാൽ ഇതാ സംഘടന പിളരാൻ പോവുകയാണ്. എന്റെ വസീലത്ത് ശിർക്ക് വരാമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ശിർക്കാണെന്ന് ഞങ്ങൾ ഒപ്പിട്ട പോകാൻ ഒപ്പിട്ടില്ല എന്ന് പറയും. നീ ഇവിടെ നിന്നിറങ്ങി ആ സംഘടന രണ്ട് കഷ്ടമാകാൻ പോവാണ്. ഏയ്, സംഘടന ചിത്രത വരാൻ പോവാണ്. ഇവിടെ കാന്തപുരത്തെയും ചെറുശ്ശേരിയെയും ഒക്കെ നാളെ ഈ സമുദായം എങ്ങനെയാണോ ഓർക്കുന്നത് അങ്ങനെയായിരിക്കും സക്കരിയ നിന്നെ ഓർക്കുക. ആ ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് സംഘടന ഉപയോഗിച്ച് അന്റെ എല്ലാം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. സംഘടന പിളരും. സംഘടനയിൽ ഐക്യം ഉണ്ടാവില്ല, ഛിദ്രത ഉണ്ടാവില്ല. വസീലത്തിന്റെ ശിർക്കും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ? ഒന്നണ്ട് ഒപ്പിട്ടുള്ള സക്കരിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വലിയ ഫിത്തനെ ഭയപ്പെട്ടിട്ട് ഒപ്പിട്ടു. ഖുർആനിൽ പറഞ്ഞല്ല, ഇല്ലാമന്നു കിരിഹവ കൽബുഹു മുത്തമഇന്നും ബില്ലീമാൻ. നിർബന്ധിക്കപ്പെട്ടവനൊഴികെ അവന്റെ ഹൃദയം മുത്തമഇന്നും ബില്ലീമാൻ, വിശ്വാസത്താൽ സമാധാനമടഞ്ഞതാണ്. ഇപ്പൊ നമ്മള് ഒരു ബിംബത്തിന്റെ അടുത്ത് കൊണ്ടുപോയി. ഇപ്പൊ നമ്മള് ചില സ്ഥലത്തൊക്കെണ്ടല്ലോ പോകുമ്പോ അയ്യപ്പം വിളക്കിനെ വണ്ടി കൈയാട്ടി നിർത്തി പൈസ എടുക്കൂലാറണ എടുക്കണ്ട പറയണ വണ്ടി വിളിക്കട അയ്യപ്പാശരണം വിളിക്കട വിളിക്കൂല നമ്മള് അയ്യപ്പാശരണം. നമ്മക്ക് അയ്യപ്പശരണം അല്ലാതെ മനസ്സിലുണ്ടാവില്ലേ? അതുപോലെ എന്നെ ഹറാസ് ചെയ്തിട്ട് എന്നൊരു അവസാനം ഞാൻ ഒപ്പിടാൻ തയ്യാറായപ്പോ പിന്നെ സെലഫിന്റെ ഡയലോഗ് നീ നിർബന്ധിച്ച് ഒപ്പിടിച്ചാന്ന് പറയുന്നുണ്ടോ? അതാണ് കുതന്ത്രം. ഞാൻ ഒപ്പിട്ട് ഞാനെന്താ ടിപി പറഞ്ഞത്? പ്രശ്നം പെടുത്തിയിരുന്നു സക്കരിയ. നീ ഒരു ഒപ്പിട്ട ഈ പ്രശ്നം പെടുത്തിയിരുന്നു. പിന്നെ നമ്മക്കടി രണ്ടഭിപ്രായമുണ്ട് എന്നറിയില്ല. നമ്മൾ എന്തിനാ രണ്ടഭിപ്രായം ഉണ്ടാണ്? അപ്പൊ ഈ പ്രശ്നം അവസാനിക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഒപ്പുകൊണ്ട് തീരുകയാണെങ്കിൽ എനിക്കതിലോട്ട് വിശ്വാസമല്ല. ജമിയത്തുൽ ഉലമയുടെ ഫത്വ പറഞ്ഞ അത്ര ആളുകൾ അങ്ങനെ വലിയ ഖുർആനുള്ള അളിയുമായി കൊണ്ടെടുക്കുന്ന സാധനമല്ല. ആ നിലക്ക് ഞാന് ഒരു ഫിത്തിനെ ഒഴിവാക്കാൻ, ചിത്രത്തെ ഒഴിവാക്കാൻ വേണ്ടി ഒപ്പിട്ടു. ഇതാണ് മൂപ്പർ ഒപ്പിന്റെ കഥ. മൂപ്പർ ഒപ്പിട്ടതാ. അപ്പൊ ഇപ്പൊ ഒരു പുതിയ പ്രയോഗം തന്നെ വന്നു, അയ്യപ്പൻ ഒപ്പ്. ഒരാൾ ഒപ്പിട്ടാല് ഇപ്പൊ ചോദിക്കും, ഇത് ഒറിജിനൽ ഒപ്പാണോ അതോ അയ്യപ്പനൊപ്പാണോ? മനസ്സിലാക്കണം നിങ്ങള്. അപ്പൊ മനസ്സിൽ വിശ്വാസമില്ല, പിന്നെന്താ ഒപ്പിട്ടു കൊടുത്താണ്.
എന്റെ മനസ്സിൽ അങ്ങനെ വിശ്വാസമില്ല. ഇത് ശരിയാണ്, ഇതൊരു ഫുർഖാൻ അലീമാണെന്ന് ഇല്ലയാണ്. കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു ഫത്വല്ലേ, അത് ഫുർഖാൻ അലീമായിട്ടൊന്നും ആരും മനസ്സിലാക്കൂല. അതുകൊണ്ട് ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാന്ന് ഞാൻ ഒപ്പിട്ട് കൊടുത്തതാണ്. ഇത് ഫുർഖാൻ അലീമായിട്ട് ആരും മനസ്സിലാക്കൂല. പക്ഷേ കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ വെച്ചാൽ അതിന്റെ വില കാണും ആളുകൾ, അതിന്റെ വിലയും നിലയും കാണും. അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം ഇറക്കിയ പുസ്തകം, ആ പുസ്തകത്തിന്റെ ഒന്നാമത്തെ പേജിൽ അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിൽ അദ്ദേഹം കൊടുക്കുന്നൊരു പ്രസ്താവനയുണ്ട്, ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കു തന്നെ. വലിയ കാര്യമായി പോയി. ജിന്നിനോട് പ്രാർത്ഥിക്കൽ ഷിർക്കു തന്നെ, കെ കെ സക്കരിയ സലാഹി. അതിന്റെ അവസാനം മൂപ്പര് ഒപ്പിടുന്നുണ്ട്, കെ കെ സക്കരിയ, ഡോക്ടർ കെ കെ സക്കരിയ സലാഹി, എക്സിക്യൂട്ടീവ് മെമ്പർ ആൻഡ് ഫത്വ ബോർഡ് കേരള ജമിയത്തുൽ ഉലമ. എന്തിനാ ആ ഡിസിഗ്നേഷൻ? എന്തിനാ? കാര്യം ഇത് വലിയ ഫുർഖാൻ അലീമൊന്നും അല്ലല്ലോ, ഇത് വലിയ കാര്യമൊന്നും ഇല്ലാത്ത കാര്യമാണല്ലോ. പിന്നെന്തിനാ തന്റെ സർക്കുലറിന്റെ അല്ലെങ്കിൽ തന്റെ ആ ലെറ്റർ ഹെഡിന്റെ അവസാനത്തിൽ തന്റെ പേര് വെക്കുമ്പോ ഫത്വ ബോർഡ് അംഗം, എക്സിക്യൂട്ടീവ് മെമ്പർ, കേരള ജമിയത്തുൽ ഉലമ എന്നൊക്കെ വെക്കുന്നത്? അപ്പൊ തനിക്ക് വേണ്ടടുത്ത് കേരള ജമിയത്തുൽ ഉലമ അല്ലേ? തനിക്ക് പറ്റാത്തടുത്ത് അത് പറ്റൂല. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന മാന്യ സഹോദരങ്ങളെ. എന്നിട്ട് അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു. ഒപ്പിട്ട് കൊടുത്ത എങ്ങനെയാ? അയ്യപ്പന്മാർ നിർബന്ധിക്കുമ്പോൾ ഒപ്പിട്ട് കൊടുത്ത പോലെയാണ്. തെളിവ് ഖുർആനിലുണ്ട്, ഇല്ലാമൻ ഉക്രിഹവ കൽബുഹു മുത്തുമ ഇന്നുംബിൽ ഈമാൻ. എന്തിനും തെളിവുണ്ട്, ഖുർആനിൽ ആയത്തുണ്ട്. ഇപ്പൊ അത് വിശദീകരിക്കും ഒരു മണിക്കൂർ. ജക്കരിയ സലാഹി അയ്യപ്പനെ വിളിക്കാൻ പറഞ്ഞു എന്നാണ് അനസ് മൗലവി പ്രസംഗിച്ച് നടക്കുന്നത്. മറിച്ചു അമാനി മൗലവിയുടെ തഫ്സീർ, ചെറിയ മുണ്ടത്തിന്റെ തഫ്സീർ, ഒരു മണിക്കൂർ വാല, ഒരു മണിക്കൂർ വാല. ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങൾ പറഞ്ഞതാ. നിങ്ങൾ പറഞ്ഞെന്താ? അയ്യപ്പന്മാർ വിളിക്കാം. ഇന്ത്യയിൽ അങ്ങനെ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു അയ്യപ്പ വിളക്കിന്റെ ആളുകളും അങ്ങനെ വിളിച്ചു പറയൂല. നിങ്ങൾ അത് അയ്യപ്പന്മാരെ കളിയാക്കിയതാണ് ഒന്ന്. ഈ കേരളത്തിലുള്ള അയ്യപ്പ വിളക്കിന്റെ ആളുകൾ അല്ലെങ്കിൽ അയ്യപ്പന്മാരെ പരിഹസിച്ചത് ഒരു അയ്യപ്പനും നമ്മളോട് അങ്ങനെ പറയൂല. രണ്ട്, അങ്ങനെ ആള് പറഞ്ഞാൽ തന്നെ വിളിച്ചോണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ മുത്തന്നൂര് പള്ളിക്കേസ്? മയ്യത്ത് കൊണ്ടുപോയി പള്ളിയിലേക്ക് അടക്കാൻ പറ്റൂല. ഇല്ലാമൻ ഉക്രിഹവ കൽബുഹു ആയത്തോതിയിട്ട് മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണമെന്ന് വെറുതെ വിളിച്ചാൽ വൈകി നടക്കൂലേ? എന്തിനാ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ 10-40-ലധികം കുടുംബങ്ങൾ ഊര് വിലക്കപ്പെട്ട് കഴിച്ചു കൂട്ടുന്നത്? സുന്നി വിഭാഗമാണ് ഭീമാപ്പള്ളിയുടെ ഭരണം നിയന്ത്രിക്കുന്നത്. പള്ളിക്കമ്മിറ്റിയുടെ ആചാരങ്ങളെയും തീരുമാനങ്ങളെയും ധിക്കരിച്ചു എന്ന പേരിലാണ് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകരെ ഊരുവിലക്കിയത്. തങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലെന്നും പള്ളിക്കമ്മിറ്റിയുടെ അരുതായ്മകൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും ഊരുവിലക്കിന് വിധേയരായവർ പറഞ്ഞു. ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വെളിയിൽ ഇറങ്ങി ഒരു കൂട്ടുകാരോട് സംസാരിക്കാനും പോലും പറ്റില്ല. ജനിച്ച് നമ്മൾ ഒരുമിച്ച് വളർന്ന്, ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ച് വളർന്ന കൂട്ടുകാരോട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുടുംബത്തിലെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനോ കച്ചവടം നടത്തി ജീവിക്കാനോ ഊരുവിലക്ക് മൂലം കഴിയുന്നില്ലെന്നും ഇവർ പറയുന്നു. ഭീമാപ്പള്ളിയിൽ സമാന്തര ഗവൺമെന്റാണ് പ്രവർത്തിക്കുന്നത്. പിറന്ന നാട്ടിൽ ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ഇവർ പറഞ്ഞു. ഞങ്ങളെ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വിലയിട്ടെടുത്തുകൊണ്ട് ഞങ്ങളെ അവിടുന്ന് പറഞ്ഞയക്കാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ അവർ ചെയ്യുന്നതാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ 10-40-ലധികം കുടുംബങ്ങൾ ഊരു വിലക്കപ്പെട്ട് കഴിച്ചു കൂട്ടുന്നത്? പാല് പോലും, പാല് പോലും അവിടെ ഒരു കടയിൽ നിന്ന് പാല് പോലും വാങ്ങാൻ അവകാശമില്ലാതെ, തലയിലെ മുടി വെട്ടാൻ ഒരു ബാർബർ ഷോപ്പിൽ കടന്നു കയറാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്നും ഈ നൂറ്റാണ്ടിലും തിരുവനന്തപുരത്ത് 40-ലധികം മുജാഹിദ് കുടുംബങ്ങൾ കഷ്ടപ്പെടുമ്പോ ഇല്ലാമൻ ഉക്രിഹവ കൽബുഹു, ഭീമാ ബിവിയെ രക്ഷിക്കടേ എന്ന് വെറുതെ ഒന്ന് വിളിച്ചാൽ മതി. കൽബിൽ അള്ളാഹിനെ കുറിച്ച് മാത്രം ബോധമുണ്ടായാൽ മതി. നിർബന്ധിച്ചപ്പോ വിളിച്ചെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ വിളിച്ചോ? മഹല്ല് വിലക്കിയിട്ടും നിന്റെ മുടി വെട്ടില്ലെന്ന് പറഞ്ഞിട്ടും നിനക്ക് പാല് തരില്ലെന്ന് പറഞ്ഞിട്ടും നിനക്കരുതരില്ലെന്ന് പറഞ്ഞിട്ടും അള്ളാഹിനെ മാത്രമേ ഞങ്ങൾ വിളിക്കൂ എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ച കേരളത്തിലെ മുവഹിദുകൾക്ക് മുന്നിൽ അയ്യപ്പ വിളക്കിന്റെ പേര് പറഞ്ഞ് നാം അയ്യപ്പാ ശരണമെന്ന് വിളിക്കൂലേ എന്ന് ചോദിച്ചാൽ ജക്കരിയ മൗലവി നിങ്ങൾ പറഞ്ഞത് മുജാഹിദുകളുടെ പേരിൽ പറഞ്ഞത് അബദ്ധം തന്നെയാണ്, തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1000 തഫ്സീർ വായിച്ചാലും ആ തഫ്സീർ എന്താണെന്നറിയോ? അമ്മാറിന്റെ സംഭവ, അമ്മാറ്, ആ അമ്മാറിന്റെ സംഭവത്തിന് മുമ്പ് സുമയ്യയുടെ സംഭവമുണ്ട്, ആ അമ്മാറിന്റെ സംഭവത്തിന് മുമ്പ് യാസറിന്റെ സംഭവമുണ്ട്. കൈകാലുകൾ പിച്ച് ചീന്തി, കൈകാലുകൾ വെട്ടിമാറ്റി, അതുപോലെ തന്നെ കണ്ണുകൾ ചൂടുന്നെടുത്ത് ഒരു മാംസപണ്ഡം കിടക്കെ മഹദി സുമയ്യ റളിയല്ലാഹു അൻഹ ഉരുളുമ്പോ അവിടെ വെച്ചും മഹദി അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന് വിളിച്ചു പറയുമ്പോ അതേ അരിശമ്പൂണ്ട് അബൂജഹൽ കുന്തം കൊണ്ടുവന്ന് ചുട്ടുപഴുപ്പിച്ച് ആ ചുട്ടുപഴുത്ത കുന്തം കൊണ്ടുവന്ന് സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യസ്ഥാനത്തേക്ക് കുത്തിയിറക്കി ആ മഹദിയെ കൊന്നുകളഞ്ഞപ്പോഴും അല്ലാഹു അഹദ് എന്ന് വിളിച്ചു പറഞ്ഞ ആ മഹദിയുടെ ചരിത്രമുണ്ട്, യാസറിന്റെ ചരിത്രമുണ്ട്. ശക്തിയേറിയ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് ശരീരം മാന്തി കീറിയിട്ട് ആ പച്ചമാംസം കീറുമ്പോഴും അല്ലാഹു അഹദ് എന്ന് വിളിച്ചു പറഞ്ഞ
യാസറിന്റെ ചരിത്രമുണ്ട്. അതുപോലെ തന്നെ നെഞ്ചകത്ത് വലിയ പാറക്കല്ലെടുത്ത് വെച്ചിട്ട് ചാട്ടവാറുകൊണ്ട് ആഞ്ഞടിക്കുമ്പോഴും അള്ളാഹു അഹദ് എന്ന് വിളിച്ചു പറഞ്ഞ ബിലാലിന്റെ ചരിത്രമുണ്ട്. ഈ രൂപത്തിൽ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ അമ്മാർ ഒരു ഘട്ടത്തിൽ അടിയേറ്റവശനായി പറഞ്ഞുപോയി ഒരു കുഫറിന്റെ വാക്ക്, അറിയാതെ പറഞ്ഞുപോയി കുഫറിന്റെ വാക്ക്. നബിയുടെ അടുക്കലെ കോടി വന്നിട്ട് കരഞ്ഞു, റസൂലേ എന്റെ മനസ്സിൽ വിശ്വാസമില്ല, ഞാൻ അറിയാതെ പറഞ്ഞുപോയി ഒരു കുഫറിന്റെ വാക്ക്. അപ്പോഴായിത്തറക്കിയതില്ലാമൻ ആ ആയത്തിന്റെ ഗൗരവം തോർത്തിക്കളഞ്ഞില്ല നിങ്ങൾ, അതിനുവേണ്ടി അമാനുമോനെ ദുരുപയോഗം ചെയ്തില്ല നിങ്ങൾ, അതിനുവേണ്ടി ചെറിയ മുണ്ടത്തെയും കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിനെയും ദുരുപയോഗം ചെയ്തില്ല നിങ്ങൾ. എന്നിട്ട് നിർബന്ധിച്ച വിഗ്രഹാരാധന തന്നെ നടത്താമെന്ന് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കേരള ജമ്മിയത്തുലമക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തത് എന്ന് പറഞ്ഞ് ജക്കരിയ മൗലവി ആരാ നിങ്ങളുടെ കഴുത്തിൽ പിടിച്ചത് സി ഡി ടവറിൽ? അഹമ്മദ് അലി മദനിയോ? ടി പിയോ? ആരാ നിങ്ങളുടെ കഴുത്തിൽ പിടിച്ചത്? എപ്പോഴാ നിങ്ങളുടെ ജീവൻ പോകും? സി ഡി ടവറിന്റെ മുകളിൽ വെച്ച് നിങ്ങളുടെ ജീവൻ പോകുമെന്ന് നിങ്ങൾ പേടിച്ചത്? എന്നിട്ട് ഈ രൂപത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നടക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എന്നെ വെറുതെ, ഞാൻ ഒരു നിരപരാധി, എന്നെ വെറുതെ സംഘടന പുറത്താക്കിയതാണ്. മാന്യമഹാജനങ്ങളെ.